ഇന്നത്തെ വീഡിയോ ഒരു കേക്ക് ആണ്, ഒരു എക്സ്പെരിമെന്റ് ആണ്. നമുക്ക് നോക്കാം എന്താവുന്ന കേക്ക്. അപ്പം നമ്മൾ റാഗി കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 250 ml ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ കപ്പിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ 1/4 teaspoon, പിന്നെ ഒരു ബേക്കിംഗ് പൗഡറും എടുക്കുന്നുണ്ട് 1 teaspoon. അപ്പോൾ ഇത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ ഈ അരിച്ചെടുക്കുന്നത് നമ്മളൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ ചെറിയ വലിയ തരികളുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. നമ്മളെ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നല്ലതുപോലെ മിക്സ് ആവുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകം സ്റ്റാർട്ടിങ്ങിലുള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 3 പ്രാവശ്യം എന്തായാലും അരിച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് അരിച്ചെടുത്ത് നോക്കാം. അതിനിടയ്ക്ക് നമ്മൾ കേക്കിൻ്റെ ട്രേ ഒന്ന് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ബൗളിൽ 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. നമുക്ക് കോഴിമുട്ട കൂടുതൽ എടുക്കുന്നതിനനുസരിച്ചിട്ട് നല്ലപോലെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ 2 കോഴിമുട്ടയിലേക്ക് 1 teaspoon വാനില എസൻസ് അത് ചേർക്കണം. നിർബന്ധമൊന്നുമില്ല, ഒരു ടേസ്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം വാനില എസൻസ് നമ്മൾ പുറമെന്ന് വാങ്ങിയതാണ്. അത് ആർട്ടിഫിഷ്യലായിരിക്കും, ശരീരത്തിന് അത്ര നല്ലതൊന്നല്ല, എന്നാലും കിടക്കട്ടെ. അപ്പം നമ്മളിത് എടുത്തു വെച്ച 2 സാധനം നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ ആക്കണം. ബീറ്റ്റൂട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ നല്ലതുപോലെ ഇത് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു പാകമായി വന്നതിന് ശേഷം നമ്മൾ പഞ്ചസാര ചേർക്കുകയാണ്. ഷുഗർ ഒരു 1/2 cup ഞാൻ ചേർക്കുന്നുണ്ട്. അതായത് ml പറയുകയാണെങ്കിൽ ഒരു 125 ml. അപ്പോൾ നമുക്ക് ഷുഗർ ചേർക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം. ഒരു ഹെൽത്തി കോമ്പിനേഷൻ ആവുമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ശർക്കര ചേർക്കാം. അപ്പോൾ തൽക്കാലം ഞാനിവിടെ ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഓയിൽ, അത് എന്ത് ഓയിലും ആവാം, വെളിച്ചെണ്ണ മാത്രം ഒഴിക്കരുത്, വേറെ എന്ത് ഓയിലും ആവാം. അപ്പോൾ അതൊരു 60 ml, അതായത് 1/2 cup, അതും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒരു പേസ്റ്റ് രൂപമാക്കി എടുക്കുക നമ്മൾ. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന റാഗിപ്പൊടി നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കുക. മൊത്തമായിട്ട് ഇട്ടതിന് ശേഷം ഇളക്കിയെടുക്കുക. അപ്പോൾ അവനവൻ്റെ ആവശ്യമനുസരിച്ച് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ മൊത്തമായിട്ട് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലത് ക്ലിയറായിട്ട് മിക്സായി വരണം. ഒരു തരി പോലും ഉറപ്പുണ്ടാവാൻ പാടില്ല. അത് കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പം അത് നമുക്കൊരു ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് ചേർക്കുക. നമ്മളെ മാവ് മുഴുവൻ ചേർത്തതിന് ശേഷം ഒന്ന് ഈ ട്രേയിൽ എയർ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളെ ഓവനിലേക്കോ അല്ലെങ്കിൽ OTGയിലേക്കോ എടുത്ത് വെക്കുക. ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35-45 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. പിന്നെ അതുപോലെ പൊങ്ങി വരും, അതിനുശേഷം അതേപോലെ താന്നു പോവുകയും ചെയ്യും. നമ്മളെ ഒരു നോർമൽ കേക്കിൻ്റെ ആ പെർഫെക്ഷൻ ഒരിക്കലും നമുക്ക് ഇതുപോലെ ഈ റാഗി കേക്കിൽ കിട്ടില്ല. അപ്പോൾ നമ്മളെ കേക്ക് ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ കേക്ക് ഇന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക്, നമ്മളെ മൈദ കേക്ക്, സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ അത്ര ഒരു പെർഫെക്ഷൻ വരില്ല. അപ്പോൾ നമ്മൾ
സാധാരണമായ കേക്ക് ഉണ്ടാക്കുന്ന പോലെ അത്ര കണ്ട് പെർഫെക്ഷൻ റെഡി ആവില്ല, കാരണം ഇതിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്കൊരു അത്ര പെർഫെക്ഷൻ കിട്ടൂല. എന്നാലും നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളതൊന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 രൂപേൻ്റെ സിറപ്പ് ഉപയോഗിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിന്. അതിന് ശേഷം കുറച്ച് ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട്, പഞ്ചസാര പൊടിച്ച് ചേർത്തത്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കുറച്ച് പഞ്ചസാര കൂടുതലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ വേണ്ടിട്ട് ഇഷ്ടപ്പെടും. അത് പഞ്ചസാരക്ക് പകരം ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഞാൻ പ്രത്യേക ടേസ്റ്റ് നമ്മുടെ സിറപ്പൊടി വന്നപ്പോൾ, നമ്മുടെ ചോക്ലേറ്റ് സിറപ്പാണ്. അപ്പം ഞാൻ അത് കുറച്ചുകൂടി തിന്നട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ആയിശാനിതാ.